ശ്ലോകം 3, ഭക്തി പ്രാർത്ഥന, ശ്രീമന്നാരായണീയം, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ. ഓരോ ദശകത്തിലുള്ള ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ അർത്ഥമാണ് പറയുന്നത് നാരായണീയ ഭട്ടതി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ള ആ രോഗശമനത്തിന് വേണ്ടി എഴുതിയ ആ നാരായണീയത്തിലെ 10-ാം ശ്ലോകം, കിമോക്തയേർ ഭൂയോഭി തവഹി കരുണായ യാവതുദിയാത് അഹം താവദേവ പ്രഹിത വിദിതാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദതവനേഷ്യാമി ദിവസാൻ യഥാ ശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരജയൻ. ഇതിൻ്റെ വ്യാഖ്യാനം, ഒരു ആർത്തനായ ഭക്തിയെ പോലെ കവി തൻ്റെ ദുഃഖങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിലാപം നിർത്തി, ഭഗവാന്റെ കരുണ ഉണ്ടാവുന്നത് വരെ ആവലാതി പറയുന്നത് നിർത്തി ജിജ്ഞാസു ജ്ഞാനി എന്നീ ഭക്തിതലത്തിലേക്ക് ഉയർന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. തൻ്റെ അവസ്ഥയെക്കുറിച്ച് എല്ലാ മുനിമാരോടും ചോദിച്ചുകൊണ്ട് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് അവസാനം ഗംഗാതീരത്ത് പ്രായോപവേശത്തിനിരുന്ന ശ്രീ പരീക്ഷിത് രാജാവിനെ പോലെ പട്ടതിരിപ്പാടും ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നു. എന്നാലാവും ആവും വിധം പൂജ, നമസ്കാരം എന്നിവ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൊള്ളാമെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. സ്തുതികൾ എല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനോട് ഈ വയവലാതി പറയാതെ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാം. എല്ലാവരും അവനവൻ്റെ ദുഃഖങ്ങൾ ശമിപ്പിക്കുവാൻ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെയാണ് ശ്രേഷ്ഠമായ കാര്യം എന്ന് കവി നമ്മളെയും ഉദ്ബോധിപ്പിക്കുന്നു. എല്ലാവരും വളരെയധികം രോഗപീഡകളും ദുഃഖങ്ങളും വരുമ്പോൾ ഭഗവാനെ ആശ്രയിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇത്രാം ഈ 3 ദശകത്തിലും പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടും വരുമ്പോൾ നമ്മൾ ഭഗവാനോട് തുറന്നു പറയുന്നതിൽ യാതൊന്നും നമുക്ക് പേടിക്കാനില്ല. പക്ഷേ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാലും ഭഗവാൻ അതിനു വേണ്ട എന്താണ് വേണ്ടത്, അത് നമ്മളുടെ മുൻജന്മ സുഹൃതം എല്ലാം കൂടി ചേർന്ന് നമ്മൾ അനുഭവിക്കേണ്ട സമയം കഴിയുമ്പോൾ ഭഗവാൻ ഒരുമിച്ച് തരും എന്നെല്ലാം ആണ് പറയപ്പെടുന്നത്. ഭഗവാനെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക, മനസ്സിൽ കരുതുക, സന്തോഷം വരുമ്പോഴും ഭഗവാനോട് പറയുക എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.